السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطك المستقیم وعلى آلہ حق قدره ومقداره العظیم. انشاءاللہ ایر ویڈیولوڈے നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല എന്ന് സങ്കടപ്പെട്ട് എന്ന വേവലാതി പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉമ്മമാർ ഒരുപാട് ഉപ്പമാർ കമൻ്റ് ചെയ്യാറുണ്ട്. ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നല്ല സന്താനം തന്നെ അള്ളാഹു നൽകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇസ്മ പറഞ്ഞു തരാം. ഈ ഇസ്മ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ദിവസവും ഇൻഷാല്ലാ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന പ്രകാരം പതിവാക്കുക. എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല സന്താന സൗഭാഗ്യം ലഭിക്കുന്നതാണ് ഇൻഷാല്ലാ. പിന്നെ ആദ്യമേ പറയട്ടെ, ഇതൊക്കെ വിശ്വാസത്തോടുകൂടെ ചെയ്യുക. വിശ്വാസത്തോടുകൂടെ ഒരു ഉമ്മ ഒരു ഉപ്പ ഈ ഒരു ദിക്ർ ഈ ഒരു ഇസ്മ ഇൻഷാല്ലാ വീഡിയോയിൽ പറയുന്ന പ്രകാരം ചൊല്ലിയാൽ ഇൻഷാല്ലാ ഉറപ്പ്, ഐ എം ഷുവർ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് എന്തായാലും നല്ല സന്താന സൗഭാഗ്യം ലഭിക്കും ഇൻഷാ അല്ലാ. അള്ളാഹു പറഞ്ഞതാണ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത്. കാരണം നിങ്ങൾ വിശ്വാസത്തോടുകൂടെ അള്ളാഹിനോട് ചോദിക്കുക ഇസ്മ ചൊല്ലിയിട്ട്, അപ്പോൾ അള്ളാഹു ഉറപ്പായിട്ടും നൽകും. അള്ളാഹു അവൻ്റെ ഇസ്മുകൾ ചൊല്ലി അവനോട് ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഇസ്മ ചൊല്ലിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, അപ്പോൾ അള്ളാഹു ഉറപ്പായിട്ടും നൽകും. ആ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഏതാണ് ഇസ്മ, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നതൊക്കെ കുറിച്ച് പറയാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. പ്രിയരെ, അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. അവകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ് എന്ന ഇസ്മ. യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ്, യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ്, യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മിൻ്റെ മലയാളർത്ഥം എന്നുള്ളത് മഹത്വമുള്ളവനെ എന്നാണ് ഇസ്മിൻ്റെ മലയാളർത്ഥം. ഇത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ ഇസ്മ ചൊല്ലേണ്ട രീതി എന്നുള്ളത് പതിവായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാം. നിങ്ങൾക്ക് കഴിയുന്നവരെണ്ണം 100 തവണ സാധിക്കുമെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും ഈ മനസ്സിൽ ഈ നീയത്ത് വെച്ചുകൊണ്ട് യാ മുത്തക്കബ്ബിറു യാ മുത്തക്കബ്ബിറു യാ മുത്തക്കബ്ബിറു യാ മുത്തക്കബ്ബിറു യാ മുത്തക്കബ്ബിറു യാ മുത്തക്കബ്ബിറു എന്ന് ഇങ്ങനെ എല്ലാ ദിവസവും പതിവാക്കുക. നീ യാ അല്ലാഹ് ചേർത്ത് ചൊല്ലാൻ സാധിക്കുന്നവർ യാ അല്ലാഹ് ചേർത്ത് യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ് യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ് യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ് ഇങ്ങനെ ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു രീതിയിൽ ഈ ഇസ്മ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം നൽകും, ഉറപ്പ് ഇൻഷാ അല്ലാഹ്. വിശ്വാസത്തോടു കൂടെ ചെയ്താൽ ഉറപ്പായിട്ടും നല്ല ഫലം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളിത് ചെയ്യുക. നിങ്ങളുടെ ഫലങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്തമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവുകളും മറ്റു അധികാരികളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.